നമസ്കാരം. ഡെൻഎംടിഎൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇരട്ട വോട്ടുള്ളവർ ഒരു വോട്ട് മാത്രമേ രേഖപ്പെടുത്തുന്നുള്ളൂ എന്ന് ഉറപ്പുവരുത്താൻ നടപടിയെടുക്കണമെന്ന് ഹൈക്കോടതി. എറണാകുളം ജില്ലയിലെ 14 നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലേക്കുമുള്ള വോട്ടിംഗ് യന്ത്രങ്ങളുടെ കമ്മീഷനിംഗ് നടപടികൾ പൂർത്തിയായി. 45 വയസ്സിനുമേലുള്ളവർക്കുള്ള കോവിഡ് പ്രതിരോധ മരുന്ന് വിതരണം വ്യാഴാഴ്ച തുടങ്ങും. കൊച്ചിയിലെ സൈക്കിൾ ട്രാക്ക് കയ്യേറി സ്വകാര്യ വാഹനങ്ങൾ. റോഡിലെ മീഡിയനോട് ചേർന്ന് പുതിയ ട്രാക്ക് വേണമെന്ന് സൈക്കിൾ യാത്രക്കാർ. വാർത്തകൾ വിശദമായി. ഇരട്ട വോട്ടുള്ളവർ ഒരു വോട്ട് മാത്രമേ രേഖപ്പെടുത്തുന്നുള്ളൂ എന്ന് ഉറപ്പുവരുത്തുവാൻ നടപടിയെടുക്കണമെന്ന് ഹൈക്കോടതി. വിഷയവുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാർഗരേഖ ഹൈക്കോടതി അംഗീകരിച്ചു. ഇരട്ട വോട്ട് തടയണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സമർപ്പിച്ച ഹർജിയിലാണ് കോടതി വിധി. ഇരട്ട വോട്ട് തടയുവാൻ കൃത്യമായ നടപടികൾ സ്വീകരിക്കുവാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കോടതി നിർദ്ദേശം നൽകി. ആവശ്യമെങ്കിൽ കേന്ദ്രസേനയെ വിളിക്കാമെന്നും കോടതി നിർദ്ദേശിച്ചു. ഇരട്ട വോട്ട് തടയുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹൈക്കോടതിയിൽ ഒരു മാർഗരേഖ നൽകിയിരുന്നു. അത് പൂർണ്ണമായും ഹൈക്കോടതി അംഗീകരിക്കുകയാണ്. ഇരട്ട വോട്ടുള്ളവർ, സ്ഥലത്തില്ലാത്തവർ, മരിച്ചുപോയവർ ആ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവരുടെ കാര്യം BLOമാർ നേരിട്ട് വീടുകളിലെത്തി പരിശോധന നടത്തുകയും പോളിംഗ് സമയത്ത് പ്രിസൈഡിംഗ് ഓഫീസർമാർക്ക് നൽകുന്ന വോട്ടർ പട്ടികയിൽ ഇക്കാര്യം കൃത്യമായി രേഖപ്പെടുത്തുകയും ചെയ്യും. ഇത്തരം വോട്ടർമാർ ബൂത്തുകളിലെത്തിയാൽ അവരിൽ നിന്ന് സത്യവാങ്മൂലം വാങ്ങും. അതോടൊപ്പം അവരുടെ ഫോട്ടോ എടുത്ത് സൂക്ഷിക്കും. കയ്യിൽ മഷി രേഖപ്പെടുത്തി ബൂത്തിൽ നിന്ന് മടങ്ങുന്നതിന് മുൻപ് വിരലിലെ മഷി ഉണങ്ങിയെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യും. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ മാർഗരേഖയാണ് കോടതി അംഗീകരിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലെയും ഇരട്ട വോട്ടുകൾ സംബന്ധിച്ച പട്ടികയായിട്ടുണ്ട്. ബൂത്ത് ലെവൽ ഓഫീസർമാർ നേരിട്ട് പരിശോധിച്ച് തയ്യാറാക്കിയ പട്ടിക കളക്ടർമാർ തിരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറുകയായിരുന്നു. പട്ടികയ്ക്കൊപ്പം നേരിട്ട് ബൂത്തിലെത്തി വോട്ട് ചെയ്യേണ്ടവർ, മണ്ഡലം മാറിയവർ, മരിച്ചുപോയവർ എന്നിവരുടെ പട്ടികയും തിരഞ്ഞെടുപ്പിനു മുമ്പ് തയ്യാറാക്കും. ഇതും പ്രിസൈഡിംഗ് ഓഫീസർമാർക്ക് കൈമാറും. എറണാകുളം ജില്ലയിലെ 14 നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലേക്കുമുള്ള വോട്ടിംഗ് യന്ത്രങ്ങളുടെ കമ്മീഷനിംഗ് നടപടികൾ പൂർത്തിയായി. ഇതോടെ എല്ലാ പോളിംഗ് ബൂത്തുകളിലേക്കും കരുതൽ വിഭാഗത്തിലേക്കുമുള്ള വോട്ടിംഗ് യന്ത്രങ്ങൾ വിതരണത്തിന് സജ്ജമായി. അതത് മണ്ഡലങ്ങൾക്കായുള്ള വോട്ടിംഗ് യന്ത്രങ്ങളുടെ സ്ട്രോങ് റൂമുകളിൽ വരണാധികാരികളുടെ മേൽനോട്ടത്തിലാണ് നടപടികൾ പൂർത്തിയായത്. സ്ഥാനാർത്ഥികളുടെ പേരും ചിഹ്നവും അച്ചടിച്ചിട്ടുള്ള ബാലറ്റ് ലേബലുകൾ, ബാലറ്റ് യൂണിറ്റുകൾ പതിപ്പിക്കുന്നതടക്കമുള്ള പ്രവർത്തനങ്ങളാണ് വോട്ടിംഗ് യന്ത്രങ്ങളുടെ കമ്മീഷനിംഗ്. വോട്ടിംഗ് യന്ത്രത്തിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉറപ്പാക്കുകയും VVPAT യന്ത്രത്തിൽ സ്ഥാനാർത്ഥികളുടെ ചിഹ്നങ്ങൾ സജ്ജമാക്കുന്നതും കമ്മീഷനിംഗ് അഥവാ കാൻഡിഡേറ്റ് സെറ്റിംഗിന്റെ ഭാഗമാണ്. രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ തെരഞ്ഞെടുക്കുന്ന 5% വോട്ടിംഗ് യന്ത്രങ്ങളിലെ 1% വോട്ടിംഗ് യന്ത്രങ്ങളിൽ 1200 വോട്ടും 2% യന്ത്രങ്ങളിൽ 1000 വോട്ടും 2% യന്ത്രങ്ങളിൽ 500 വോട്ടുകൾ വീതവും രേഖപ്പെടുത്തി വോട്ടിംഗ് യന്ത്രങ്ങളുടെ പ്രവർത്തനം കുറ്റമറ്റതാണെന്ന് ഉറപ്പാക്കും. ശേഷിച്ച യന്ത്രങ്ങളിൽ ഓരോ വോട്ട് വീതം ചെയ്താണ് പരിശോധന പൂർത്തിയാക്കുന്നത്. 45 വയസ്സിനുമേൽ ഉള്ളവർക്ക് കോവിഡ് പ്രതിരോധ മരുന്ന് വിതരണം വ്യാഴാഴ്ച തുടങ്ങും. ദിവസം 2.5 ലക്ഷം പേർക്ക് വീതം മരുന്ന് നൽകാനുള്ള ക്രമീകരണങ്ങളാണുള്ളത്. കോവിഡ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തും വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തിയും മരുന്ന് സ്വീകരിക്കാം. ആധാർ, ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ്, പാസ്പോർട്ട്, പെൻഷൻ പാസ്ബുക്ക്, NPR സ്മാർട്ട് കാർഡ്, വോട്ടർ ID എന്നിവയിലേതെങ്കിലും തിരിച്ചറിയൽ കാർഡ് കയ്യിൽ കരുതണം. ഒരേ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് 4 പേർക്ക് വരെ കോവിഡ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാം. ഞായറാഴ്ച വരെ സംസ്ഥാനത്ത് 285,857 പേർ ആദ്യ ഡോസ് മരുന്ന് സ്വീകരിച്ചു കഴിഞ്ഞു. അതിൽ 387,453 പേർ രണ്ടാം ഡോസ് സ്വീകരിച്ചു. കൊച്ചിയിലെ സൈക്കിൾ ട്രാക്ക് കയ്യേറി സ്വകാര്യ വാഹനങ്ങൾ. സ്മാർട്ട് കൊച്ചി മിഷന്റെ ഭാഗമായി നിർമ്മിച്ച പുതിയ സൈക്കിൾ ട്രാക്കാണ് മറ്റു വാഹനങ്ങളുടെ പാർക്കിംഗ് മൂലം ഉപയോഗശൂന്യമാവുന്നത്. റോഡിലെ മീഡിയനോട് ചേർന്ന് പുതിയ ട്രാക്ക് വേണമെന്നാണ് സൈക്കിൾ യാത്രക്കാരുടെ ആവശ്യം. മറ്റു വാഹനങ്ങളെ പേടിക്കാതെ എളുപ്പത്തിൽ സൈക്കിൾ ചവിട്ടാം. സ്മാർട്ട് കൊച്ചി മിഷന്റെ ഭാഗമായി ചാത്യാത്ത റോഡ് മുതൽ രാജേന്ദ്ര മൈതാനം വരെ നിർമ്മിച്ച സൈക്കിൾ ട്രാക്ക് കൊച്ചിക്കാർക്ക് ഇഷ്ടപ്പെട്ടു വരികയായിരുന്നു. അതിനിടയിലാണ് വഴിമുടക്കികളായി സൈക്കിൾ ട്രാക്കിൽ മറ്റു വാഹനങ്ങൾ നിർത്തിയിടുവാൻ തുടങ്ങിയത്. റോഡിന്റെ ഒരു വശത്തു നിന്ന് 2 മീറ്റർ ദൂരമാണ് സൈക്കിൾ ട്രാക്കിനായി മാറ്റിവച്ചത്. പച്ച നിറത്തിൽ ചായം നൽകി സൈക്കിളിന്റെ ചിത്രം വരച്ച് ട്രാക്ക് തിരിക്കുകയും ചെയ്തു. പക്ഷേ ട്രാക്കിന്റെ ഉപയോഗം സൈക്കിൾ യാത്രക്കാർക്ക് ലഭിക്കുന്നില്ലെന്നതാണ് പ്രധാന പ്രശ്നം. സൈക്കിളുമായി വരുന്നവർക്ക് റോഡിലേക്ക് മാറി സൈക്കിൾ ചവിട്ടേണ്ട ഗതിയാണ്. ട്രാക്കിന്റെ വരവോടെ നിലവിൽ റോഡിന്റെ വീതി കുറഞ്ഞുവെന്നല്ലാതെ യഥാർത്ഥ ഉദ്ദേശം നടപ്പായിട്ടില്ല. സൈക്കിൾ ട്രാക്കിൽ വാഹനം പാർക്ക് ചെയ്യുന്നവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്നാണ് പെഡൽ ഫോഴ്സ് പ്രവർത്തകരുടെ ആവശ്യം. ലാവ്ലിൻ കേസിലെ കൂടുതൽ രേഖകളുമായി ക്രൈം എഡിറ്റർ TP നന്ദകുമാർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിൽ ഹാജരായി. രാവിലെ 11 മണിക്ക് കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട് നന്ദകുമാറിന് ED നോട്ടീസ് നൽകിയിരുന്നു.
SNC ലാവലിൻ സംബന്ധിച്ചും കള്ളപ്പണം വെളുപ്പിക്കൽ പരാതിയിലും കൂടുതൽ തെളിവുകൾ ഹാജരാക്കുവാൻ ആവശ്യപ്പെട്ട മൂന്നാം തവണയാണ് ക്രൈം എഡിറ്റർ നന്ദകുമാറിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിളിച്ചു വരുത്തുന്നത്. മുൻപ് രണ്ടു തവണ ക്രൈം നന്ദകുമാറിനെ വിളിച്ചു വരുത്തി രേഖകൾ വാങ്ങിയിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മുതിർന്ന നേതാക്കളായ MA ബേബി, തോമസ് ഐസക് തുടങ്ങിയവർക്കെതിരെ 2006 നന്ദകുമാർ DRIക്ക് പരാതി നൽകിയത്. ഈ പരാതിയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധിക്കുന്നത്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് എൻഫോഴ്സ്മെന്റിന്റെ ഈ നീക്കമെന്നാണ് CPIM നേതാക്കൾ ആരോപിക്കുന്നത്. അതേസമയം ഇന്നും ചില രേഖകൾ ക്രൈം നന്ദകുമാർ ഉദ്യോഗസ്ഥരെ ഏൽപ്പിച്ചു. വളരെ ഇമ്പോർട്ടന്റ് ആയ ഡോക്യുമെന്റ്സ് ആണ് പിണറായി വിജയനെതിരെയും അതേപോലെ തോമസ് ഐസക്കിനെതിരെയും MA ബേബിക്കെതിരെയും കൊടുക്കുന്നത്. കഴിഞ്ഞ തവണ തോമസ് ഐസക്കിനെതിരെയുള്ള ഡോക്യുമെന്റ് കൊടുത്തിരുന്നില്ല. ഇന്ന് തോമസ് ഐസക്കിന്റെ ഡോക്യുമെന്റ് കൊടുക്കുന്നത് മാത്രമല്ല, പിണറായി വിജയന് 1,000 കോടിയിലേറെ വിദേശത്തടക്കം നിക്ഷേപമുണ്ടെന്ന, അനധികൃത സമ്പാദ്യമുണ്ടെന്നുള്ളതിന്റെ രേഖകളും ഇന്ന് കൊടുക്കുന്നുണ്ട്. ആലുവ നിയോജകമണ്ഡലം UDF സ്ഥാനാർത്ഥി അൻവർ സാദത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പാട്ടുപാടുകയാണ് മക്കളായ സിമി ഫാത്തിമയും സഫ ഫാത്തിമയും. തെരഞ്ഞെടുപ്പ് പ്രചാരണ ഗാനം തയ്യാറാക്കാനെത്തിയ ഫറൂഖ് നവരംഗാണ് കുട്ടികളുടെ കഴിവ് തിരിച്ചറിഞ്ഞ് ഗാനങ്ങൾ ചിട്ടപ്പെടുത്തി നൽകിയത്. വരികളും ഇതുവരെ ചെയ്ത പ്രധാന കാര്യങ്ങളും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അകത്തെ മുറിയിൽ നിന്ന് ഒരു ചെറു ശബ്ദത്തോടെ പാട്ടിന്റെ മൂളൽ കേട്ടത്. ആ മൂളൽ കേട്ടപ്പോഴാണ് സാദത്തിന്റെ മകൾ പാടുമെന്ന കാര്യം അറിഞ്ഞത്. ഇളയ മകൾ 11 വയസ്സുകാരി സഫയും മൂത്ത മകൾ സിമിയും 1.5 വർഷമായി സംഗീതം പഠിക്കുകയാണെന്നും അറിഞ്ഞു. ഇതിനെ തുടർന്നാണ് വാപ്പയ്ക്ക് വേണ്ടി മകൾ ഒരു പാട്ട് പാടട്ടെ എന്ന് ഫറൂഖ് അഭിപ്രായപ്പെട്ടത്. ആ ആശയത്തെ സാദത്ത് എതിർത്തെങ്കിലും ഫറൂഖ് വഴങ്ങിയില്ല. കൂടാതെ എന്തായാലും മകൾ പാടുമെന്ന് ഫറൂഖ് പറഞ്ഞു. തുടർന്ന് അവർക്കേറെ ഇഷ്ടപ്പെട്ട് മൂളിയ വാദിക്കല് വെള്ളരിപ്രാവ് എന്ന അതേ ഗാനത്തിന്റെ വരികൾ തയ്യാറാക്കി സാദത്തിന്റെ 2 മക്കളെയും കൊണ്ട് പാടിക്കുകയായിരുന്നു. സാദത്തിനെ അറിയിക്കാതെ മക്കൾ പാടിയതിന്റെ വീഡിയോ എടുക്കുകയും പാട്ടിനൊപ്പം ആൽബം തയ്യാറാക്കുകയും ചെയ്തു. നാട്ടുകാർക്ക് നല്ല MLA, ഞങ്ങളുടെ പുന്നാര വാപ്പി എന്ന് തുടങ്ങുന്ന ഗാനമാണ് സാദത്തിന്റെ മക്കൾ പാടിയത്. NDA കേരളം ഭരിക്കണമെന്ന് ജനതാദൾ യുണൈറ്റഡ്. കേന്ദ്രത്തിന്റെ വികസന നയങ്ങൾക്കെതിരെ പുറംതിരിഞ്ഞു നിൽക്കുന്ന നിലപാടാണ് ഇടതു വലതു മുന്നണികൾ അനുവർത്തിച്ചു പോരുന്നതെന്നും ജനതാദൾ യുണൈറ്റഡ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ദേശീയ ജനാധിപത്യ സഖ്യത്തെ കേരളത്തിൽ അധികാരത്തിലെത്തിക്കാൻ കേരളം തയ്യാറാകണമെന്ന് ജനതാദൾ യുണൈറ്റഡ് ആവശ്യപ്പെട്ടു. കേന്ദ്രവും കേരളവും ഒരേ ദിശയിൽ ചിന്തിച്ചാലേ കേരളത്തിന് പുരോഗതിയുണ്ടാകുകയെന്ന് ജനതാദൾ യുണൈറ്റഡ് ഭാരവാഹികൾ സൂചിപ്പിച്ചു. അഴിമതിരഹിത ഭരണം കാഴ്ചവെച്ച് വികസന പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ കൊടുത്തും പ്രവർത്തിക്കുന്ന മോദി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ യഥാവിധി കേരളത്തിലെ ജനങ്ങളിലേക്ക് എത്തിക്കണം. അതിന് കേരളത്തിന്റെ അധികാരത്തിൽ NDA വരണമെന്നും ഭാരവാഹികൾ പറഞ്ഞു. കാഞ്ഞങ്ങാട് നിയോജകമണ്ഡലത്തിൽ ജനതാദൾ ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത്. കാഞ്ഞങ്ങാട് സ്ഥാനാർത്ഥി അബ്ദുൾ സമദിനെ വിജയിപ്പിക്കാൻ സംസ്ഥാന ഭാരവാഹികളടക്കം വലിയൊരു നേതൃത്വം തന്നെ കാഞ്ഞങ്ങാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ബാക്കിയുള്ള 139 നിയോജക മണ്ഡലങ്ങളിലും ജനതാദൾ പ്രവർത്തകന്മാർ NDAയുടെ വിജയത്തിനായി പ്രവർത്തിക്കുമെന്നും സംസ്ഥാന പ്രസിഡന്റ് സുധീർ ജി കൊല്ലാറ പറഞ്ഞു. ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് സംഗീത് ലൂയിസ്, PD ദിലീപ് കുമാർ, അഡ്വക്കേറ്റ് ശ്യാം, ജഗൻ ബോസ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ബാക്കിയുള്ള 139 മണ്ഡലങ്ങളിൽ ഞങ്ങളുടെ വോട്ടുകൾ, അതാണ് നമ്മൾ ആ പ്രത്യേകം നോട്ട് ചെയ്യുന്ന ഒരു വിഷയം. ബാക്കിയുള്ള 139 മണ്ഡലങ്ങളിൽ ഇപ്പോൾ നേമം, കാട്ടാക്കട, തിരുവനന്തപുരം, കോവളത്ത് കാമരാജ് കോൺഗ്രസിൻ്റെ വിഷ്ണുപുരം ചന്ദ്രശേഖരാണ് താമരജനത്തിൽ മത്സരിക്കുന്നത്. കോവളം, കഴക്കൂട്ടം, ആറ്റിങ്ങൽ, ചാത്തന്നൂർ, കൊല്ലം, അങ്ങനെ അവിടുന്ന് പിന്നെ റാന്നി, കോന്നി,
തിരുവല്ല, ചെങ്ങന്നൂർ, അമ്പലപ്പുഴ, അരൂർ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള മണ്ഡലങ്ങൾ അങ്ങോട്ട് വടക്കോട്ട് ഇങ്ങോട്ട് എടുക്കുമ്പോൾ തൃപ്പൂണിത്തുറ, അതുപോലെ തന്നെ കുന്നത്തിനാട്, പെരുമ്പാവൂർ, അങ്കമാലി, തൃശ്ശൂർ, കയ്പമംഗലം, അങ്ങനെ അങ്ങോട്ട് വടക്കോട്ട് എടുക്കുമ്പോൾ ഞങ്ങൾക്ക് വളരെ ശക്തി ഉള്ള മണ്ഡലങ്ങൾ. 1971 യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ഇന്ത്യൻ നാവികസേന അംഗങ്ങളുടെ വസതിയിലേക്ക് വിജയ് ദീപം എത്തിച്ചു. അന്നത്തെ ധീര സൈനികരെ ആദരിക്കുന്നതിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെളിച്ച വിജയ് ദീപമാണ് കെടാവിളക്കായി നാവികസേന അംഗം ടി ഒ വർഗീസിന്റെ തേവരയിലെ വസതിയിലെത്തിച്ചത്. നാവികസേന കമാൻഡർ കെ വി കൃഷ്ണകുമാർ, മേജർ നിഖിൽ രാജ് എന്നിവർ ചേർന്ന് വീരമൃത്യു വരിച്ച ടി ഒ വർഗീസിന്റെ പത്നി മേരി വർഗീസിന് വിജയദീപം കൈമാറി. രാജ്യത്തിന്റെ വിവിധ മേഖലയിലുള്ള 50 സൈനികരെയാണ് ആദരിക്കുന്നത്. 1971 യുദ്ധത്തിൽ INS കുക്രി എന്ന യുദ്ധക്കപ്പലിലാണ് ടി ഒ വർഗീസ് സേവനമനുഷ്ഠിച്ചിരുന്നത്. പരാജയഭീതി പൂണ്ട പാകിസ്ഥാനിലെ അന്തർവാഹിനി ടോർപിഡോ ഉപയോഗിച്ച് INS കുക്രിയെയും ധീരസൈനികരെയും കടലിന്റെ ആഴങ്ങളിലേക്ക് മുക്കിക്കളയുകയാണ് ചെയ്തത്. കഥകളുടെ രാജകുമാരി പ്രിയ സാഹിത്യകാരി മാധവിക്കുട്ടിയുടെ ജന്മദിനമാണ് 31 മാർച്ച്. 1932 മാർച്ച് 31 പാലക്കാട് ജില്ലയിലെ പുന്നയൂർ കുളത്ത് നാലപ്പാട്ട് വീട്ടിൽ കവയത്രി നാലപ്പാട്ട് ബാലാമണിയമ്മയുടെയും VM നായരുടെയും മകളായാണ് മാധവിക്കുട്ടിയുടെ ജനനം. മലയാളത്തിലും ഇംഗ്ലീഷിലും ഒരുപോലെ എഴുതി അന്താരാഷ്ട്ര പ്രശസ്തി നേടിയ ഒരേ ഒരു ഇന്ത്യൻ എഴുത്തുകാരിയേയുള്ളൂ, അതാണ് മാധവിക്കുട്ടി. പ്രണയം, വിരഹം, രതി, സ്നേഹം, സഹതാപം, സന്തോഷം, സാന്ത്വനം, ചതി എന്നിങ്ങനെ ജീവിതത്തിലെ എല്ലാ തലങ്ങളെയും സ്പർശിച്ചിരുന്നു മാധവിക്കുട്ടിയുടെ എഴുത്ത്. തിരസ്കരിക്കപ്പെട്ടതോ തിരിച്ചറിയപ്പെടാത്തതോ ആയ സ്നേഹം അവർ കഥകളായും കവിതകളായും കോറിയിട്ടു. സ്ത്രീയുടെ ആന്തരികവും വൈകാരികവുമായി യഥാർത്ഥ ലോകം കാട്ടാൻ ധൈര്യം കാണിച്ച മാധവിക്കുട്ടിയുടെ എന്റെ കഥ മലയാളികളുടെ സദാചാര ബോധത്തെ വെല്ലുവിളിക്കുന്നതായിരുന്നു. കമലയ്ക്ക് എഴുത്തൊരു സ്വാതന്ത്ര്യ പ്രഖ്യാപനമായിരുന്നു. തടഞ്ഞു നിർത്തപ്പെട്ട വികാരങ്ങളുടെയും തീവ്രമായ പ്രണയത്തിന്റെയും ഓർമ്മപ്പെടുത്തലാണ് ഓരോ വായനക്കാരും മാധവിക്കുട്ടിയുടെ വരികളിൽ നിന്നറിഞ്ഞത്. സ്ത്രീ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള മുദ്രാവാക്യങ്ങളായിരുന്നില്ല അത്, മറിച്ച് ആന്തരികവും വൈകാരികവുമായ അനുഭവ ലോകമാണ് അത് നമുക്ക് കാണിച്ചു തന്നത്. മലയാള സാഹിത്യലോകം മാധവിക്കുട്ടിയെന്നും ഇംഗ്ലീഷ് സാഹിത്യലോകം കമലാദാസെന്നും വിളിച്ചു. ബാല്യകാല സ്മരണകൾ, നിർമാതളം പൂത്ത കാലം, തണുപ്പ്, എന്റെ കഥ തുടങ്ങിയ കൃതികൾ എല്ലാം മാധവിക്കുട്ടിയുടെ എഴുത്തിന്റെ കരുത്ത് കാണിക്കുന്നവയാണ്. വയലാർ അവാർഡ്, എഴുത്തച്ഛൻ പുരസ്കാരം, കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ തുടങ്ങിയ അനവധി പുരസ്കാരങ്ങൾ മാധവിക്കുട്ടിക്ക് ലഭിച്ചിട്ടുണ്ട്. മറ്റു ചില പ്രധാന വാർത്തകൾ ചുരുക്കത്തിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇരട്ട വോട്ടുള്ളവർ ഒരു വോട്ട് മാത്രമേ രേഖപ്പെടുത്തുന്നുള്ളൂ എന്ന് ഉറപ്പുവരുത്താൻ നടപടിയെടുക്കണമെന്ന് ഹൈക്കോടതി. എറണാകുളം ജില്ലയിലെ 14 നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലേക്കുമുള്ള വോട്ടിംഗ് യന്ത്രങ്ങളുടെ കമ്മീഷനിംഗ് നടപടികൾ പൂർത്തിയായി. 45 വയസ്സിനുമേലുള്ളവർക്കുള്ള കോവിഡ് പ്രതിരോധ മരുന്ന് വിതരണം വ്യാഴാഴ്ച തുടങ്ങും. കൊച്ചിയിലെ സൈക്കിൾ ട്രാക്ക് കയ്യേറി സ്വകാര്യ വാഹനങ്ങൾ. റോഡിലെ മീഡിയനോട് ചേർന്ന് പുതിയ ട്രാക്ക് വേണമെന്ന് സൈക്കിൾ യാത്രക്കാർ. വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.